നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2024 മാർച്ച് മാസത്തെ ചോതി നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമൊന്ന് പരിശോധിച്ച് നോക്കാം. ചോതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ മാസത്തിൽ ദൈവാധീനമുള്ളൊരു മാസമാണ്. എങ്കിലും ഒരു പഞ്ചഗ്രഹയോഗമൊക്കെ വരുന്ന കാരണം കൊണ്ട് മാനസികമായിട്ട് കുറച്ച് നിരാശയും ടെൻഷനും അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. മാനസികമായിട്ടുള്ള ആവശ്യമില്ലാത്ത സംഘർഷങ്ങൾ വർദ്ധിക്കാനായിട്ട് യോഗമുള്ള സമയമാണ്. അപ്പോൾ ഈ വരുന്ന 7-ാം തീയതി ശുക്രൻ കുംഭത്തിലേക്ക് മാറും, 8-ാം തീയതി ബുധൻ മീനത്തിലേക്ക് മാറുന്നുണ്ട്, ചൊവ്വ 15-ാം തീയതി കുംഭത്തിലേക്ക് മാറും, അതേപോലെ തന്നെ 25-ാം തീയതി വീണ്ടും ബുധൻ മേടത്തിലേക്ക് പോകും. അതാണ് ഇപ്പോൾ ഈ വർഷത്തെ ഈ മാസത്തെ ഗ്രഹപ്പകർച്ചകൾ ചിന്തിക്കുന്ന സമയത്ത്. 14-ാം തീയതി വരുന്ന സൂര്യനും 15-ാം തീയതി വരുന്ന ചൊവ്വയും അഗ്നികാരകത്വം വഹിച്ച് ശനിയോട് ചേർന്നിട്ട് വരുന്നത് കാരണം, 5-ാം ഭാവത്തിലേക്ക് വരുന്നത് കാരണം മാനസിക ടെൻഷൻ വർദ്ധിക്കുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം. കാരണം തനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട പ്രിയപ്പെട്ടവർക്ക് വരുന്ന ദോഷങ്ങൾ കൊണ്ട് മാനസികമായിട്ട് ടെൻഷൻ വർദ്ധിക്കാനായിട്ട് യോഗമുള്ളൊരു സമയമാണ്. കാൽപാദത്തിന് വേദന ഉണ്ടാകുക, 10-20 ചെലവ് വരിക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമുള്ള സമയമാണ്. എന്തായാലും ദൈവാധീനമുള്ളത് കൊണ്ട് വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകാതിരിക്കും. എങ്കിൽ പോലും ശനിദോഷ പരിഹാരം ചെയ്യുന്നത് നന്നായിരിക്കും. ശത്രുസ്ഥാനത്ത് 6-ാം ഭാവത്തിൽ രാഹുവും ബുധനും നിൽക്കുന്ന കാരണം ഇടയ്ക്കിടയ്ക്ക് ശത്രുദോഷത്തിൻ്റെതായിരിക്കുന്ന ദുരിതങ്ങൾ മുഖാന്തരം കാര്യങ്ങൾക്ക് തടസ്സം വരാനുള്ളൊരു സാധ്യതയുള്ള സമയം കൂടിയാണ്. യാത്രകൾ പരമാവധി ഒഴിവാക്കുന്നത് നന്നായിരിക്കും. അതേപോലെ ആവശ്യമില്ലാതെ മാനസികമായിട്ടുള്ള ടെൻഷനും അലസതയും നിരാശയൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ആത്മവിശ്വാസത്തോടുകൂടി കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിച്ചാൽ വലിയ തടസ്സങ്ങളില്ലാതെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളിലേക്കൊക്കെ എത്തിച്ചേരാനായിട്ട് സാധിക്കും. കാരണം ഇവിടെ 4-ാം ഭാവാധിപതിയാണ് 5-ാം ഭാവത്തിൽ നിൽക്കുന്നത്. അപ്പം വീടുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ കൊണ്ടുള്ള മാനസികമായിട്ടുള്ള ടെൻഷൻ, വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠനത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധക്കുറവ് പോലെയുള്ള കാര്യങ്ങളുണ്ടാകാം, തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള തൊഴിൽ കിട്ടാതെ ഇരിക്കുക, ചെയ്യുന്ന തൊഴിലെടുക്കാൻ താല്പര്യമില്ലാതിരിക്കുന്നൊരവസ്ഥ വരിക, അതായത് മാനസികമായിട്ടൊരു മിങ്കിൾ ചെയ്ത് തൊഴിലെടുത്ത് പോകാൻ പറ്റാതിരിക്കുന്ന ഒരു രീതിയിലുള്ള മാനസികാവസ്ഥയുണ്ടാകുക, പിന്നെ ചെലവ് നിയന്ത്രിക്കാൻ കഴിയാതെ പല രീതിയിലുള്ള ചെലവ് വന്നുകൊണ്ടിരിക്കുക, ശാരീരികമായിട്ടാണെങ്കിലും ചതവ് സംഭവിക്കുക, വീഴ്ച സംഭവിക്കുക, ഇങ്ങനെ പല രീതിയിലുള്ള ദുരിതങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലുള്ള സമയമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നല്ല പ്രാർത്ഥന, വഴിപാട് മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ വേണം. ദൈവാധീനമുണ്ട്, എന്നാൽ പോലും മറ്റ് ഗ്രഹങ്ങളുടെയൊക്കെ അനിഷ്ടഭാവസ്ഥിതിയാണ് പ്രശ്നം. ദേവീക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യണം, ശനീശ്വരന് നീരാഞ്ജനം വഴിപാട് ചെയ്യണം, സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യണം, നാഗപൂജ ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളും പരിഹാരങ്ങളൊക്കെ ചെയ്യുകയും നല്ല രീതിയിലുള്ള പ്രാർത്ഥന ഉണ്ടാകുകയും ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രമേ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് ഈ മാസത്തിൽ ചോതി നക്ഷത്രക്കാർക്ക് അനുകൂലമായിരിക്കുന്ന അവസ്ഥ കാണുന്നുള്ളൂ. അപ്പോൾ അത് കാരണം പ്രാർത്ഥിക്കാനും ക്ഷേത്രദർശനം നടത്താനും ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.